അതുകൊണ്ട് ഈടേയും പിങ്കളെയും തമ്മിൽ സന്തുലനം കൊണ്ടുവരേണ്ടത് സന്തുലിതമായ ജീവിതം നയിക്കുന്നതിന് വളരെ വളരെ ആവശ്യമാണ് നാൽപ്പത് മിനിറ്റ് വീതം ദിവസം നാല് പ്രാവശ്യം ഒരു നിശ്ചിത മാറ്റം നടക്കുന്നുണ്ട് ഇതിനെയാണ് നാം സാന്ധ്യകാലങ്ങൾ എന്ന് വിളിക്കുന്നത് കാരണം ഈ സമയത്ത് ഈട പിങ്കള ഇവക്കിടയിലെ സന്തുലനം വേഗത്തിൽ മാറുന്നു യോഗയുടെ രീതിയിൽ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ ശരീരവും മനസ്സും എന്നതില്ല ഭൗതിക ശരീരവും മാനസിക ശരീരവും ഊർജ ശരീരവുമാണുള്ളത് ഊർജ ശരീരത്തിൽ എഴുപത്തിരണ്ടായിരം നാടികൾ അടങ്ങിയിരിക്കുന്നു നാടിയെന്ന് നാം പറയുമ്പോൾ അർത്ഥമാകുന്നത് മാർഗം അല്ലെങ്കിൽ വഴി എന്നാണ് നാടിയെന്നാൽ ഞരമ്പല്ല ഈ ശരീരത്തെ നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് നാടി കാണാൻ കഴിയില്ല ഭൗതികമായി അങ്ങനെയൊന്നില്ല എന്നാൽ അനുഭവപൂർവമായി നിങ്ങൾ ശരീരത്തിലെ ഊർജത്തിൻ്റെ ചലനങ്ങളെ നിരീക്ഷിച്ചാൽ അതെപ്പോഴും നിശ്ചിത മാർഗങ്ങളിലൂടെയാണ് ചലിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരിക്കലും ക്രമരഹിതമായല്ല അത് എഴുപത്തി ഇരായിരം മാർഗങ്ങളിലൂടെയാണ് ചലിക്കുന്നത് വലതുവശത്ത് മുപ്പത്തിയാറും ഇടതുവശത്ത് മുപ്പത്തിയാറും ഇരുവശങ്ങളിലും മുപ്പത്തിയാറായിരം വീതം വലതുവശത്തെ പിങ്കള എന്ന് വിളിക്കുന്നു ഇടതിനെ ഈട എന്നും വിളിക്കുന്നു ഇവയെ സൂര്യനും ചന്ദ്രനുമായി പരാമർശിക്കപ്പെടുന്നു പിന്നെ ഇവ രണ്ടും ഈടയും പിങ്കളയും അഥവാ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ ഇടതും വലതും നിങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ യുക്തിയെയും അന്തർജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു അന്തർജ്ഞാനം എന്നാൽ അന്തർജ്ഞാനം അവബോധത്തിൻ്റെ മറ്റൊരു തലമല്ല മറിച്ച് കണക്ക് കൂട്ടലിൻ്റെ മറ്റൊരു തലമാണ് ഒരേ അളവിലുള്ള അറിവ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യുക്തിപരമായി പോയാൽ പത്തു പടികൾ എടുത്തേക്കാം നിങ്ങൾക്ക് ഒരിടത്തെത്താൻ അന്തർജ്ഞാനം എന്നാൽ നിങ്ങൾ ആ പത്തു പടി നടക്കാതെ ആ പത്താമത്തെ പടിയിലേക്ക് ചാടിക്കയറാം പക്ഷേ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം നൂറ് ശതമാനം ഇല്ലാതാക്കുന്നു ആ അന്തർ അന്തർജ്ഞാന തലത്തെ യുക്തി മാത്രമാണ് വളരുന്നത് അന്തർജ്ഞാനപരമായ എന്തിനേയും അസംബന്ധമായി തള്ളിക്കളയുന്നു എല്ലാത്തിനും നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ അമ്മൂമ്മമാർക്കറിയാമായിരുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു കോടി ഡോളറിൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കേണ്ടി വരുന്നു നിങ്ങൾക്കെല്ലാം ചിന്തിച്ചെടുക്കേണ്ടി വരുമ്പോൾ എല്ലാത്തിനും അനേകം പടികൾ ഉള്ളതായി തോന്നുന്നു അപ്പോൾ ജീവിതം ആയാസമുള്ളതാകുന്നു ഒരാൾക്ക് ഒരളവിൽ കൂടുതൽ വിജയിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പടികൾ ചാടിക്കടന്ന് അതിലേക്ക് എത്താൻ കഴിയണം അതേ അറിവ് തന്നെ അതേ കാര്യങ്ങൾ അത്രയും പടികൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് നടന്നു കയറേണ്ട ആവശ്യമില്ലെന്ന് മാത്രം ഇത് ജീവിതത്തെ വളരെ ആയാസമുള്ളതാക്കുന്നു കാരണം ഇത് നിങ്ങളുടെ കാർ രണ്ട് ചക്രത്തിൽ ഓടിക്കുന്നത് പോലെയാണ് മറ്റ് രണ്ടു ഉപയോഗിക്കാതെ ഭദ്രമാക്കുന്നു എപ്പോഴും ഉപയോഗിക്കാനാണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന രണ്ടിനും വളരെയധികം ആയാസം തോന്നും അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ അന്തർജ്ഞാനം യുക്തിയുടെ അത്രയും തന്നെ പ്രധാനമാണ് അതുകൊണ്ട് ഈടേയും പിങ്കളെയും തമ്മിൽ സന്തുലനം കൊണ്ടുവരേണ്ടത് സന്തുലിതമായ ജീവിതം നയിക്കുന്നതിന് വളരെ വളരെ ആവശ്യമാണ് സങ്കീർണ്ണമായ സാഹചര്യങ്ങളെ അനായാസം നടത്താൻ കഴിയുക നിങ്ങളുടെ മനസ്സിന്റെ അന്തർജ്ഞാന തലം ആവശ്യത്തിന് വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ ചെറിയ കാര്യം പോലും നിങ്ങളെ അസ്ഥിരനാക്കും കാരണം എല്ലാത്തിനും അനേകം ചുവടുകളുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകാൻ ഇപ്പോൾ നമ്മൾ ഈടേയും പിങ്കളെയും തമ്മിൽ സന്തുലനം കൊണ്ടുവരാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ചൂണ്ടുവരലെടുത്ത് നിങ്ങളുടെ മൂക്കിന് താഴെ വെച്ച് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിട്ടാൽ ഏത് നാസാദ്വാരത്തിലാണ് ശ്വാസം കൂടുതൽ ശക്തമെന്ന് നോക്കൂ വലത് ഭാഗത്ത് എത്ര പേർക്ക് ഇടത് ശരി ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത് രണ്ടുകൂടൽ മാത്രമല്ലേ ഇരുപത്തഞ്ചെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കുഴപ്പമായതിനെ ദിവസം മുഴുവൻ നിങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം നാൽപ്പത് തൊട്ട് നാൽപ്പത്തി എട്ട് നിമിഷങ്ങൾക്കിടയിൽ ശ്വാസത്തിൻ്റെ ആധിപത്യം ഇടത്ത് നിന്ന് വലത്തേക്കും വലത്ത് നിന്ന് ഇടത്തേക്കും മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ അത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ അതിലെ ജീവശക്തിയായ ഊർജം അല്ലെങ്കിൽ പ്രാണശക്തിയുടെ ആധിപത്യം ഈടയിൽ നിന്ന് പിങ്കളയിലേക്കും പിങ്കളയിൽ നിന്ന് ഈടയിലേക്കും എല്ലാ നാൽപ്പത് മിനിറ്റിലും മാറുന്നു ഒരിക്കൽ ഊർജം മാറിയാൽ അടുത്ത എട്ട് മിനിറ്റിനുള്ളിൽ ശ്വാസവും മാറും നിങ്ങൾ തികഞ്ഞ ആരോഗ്യസ്ഥിതിയിലും സൗഖ്യത്തിലുമാണെങ്കിൽ അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്ഷണം തന്നെ മാറും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എന്ന് തന്നെ പറയാം ഈ മാറ്റം എല്ലാ നാൽപ്പത് മിനിറ്റിലും നടക്കുന്നു പക്ഷേ ഒരു ദിവസത്തെ ചില നിശ്ചിത സമയങ്ങളിൽ അവയെ സാന്ധ്യകാലങ്ങൾ എന്ന് പറയും സാന്ധ്യകാലങ്ങൾ അതായത് സൂര്യോദയത്തിന് ഇരുപത് മിനിറ്റ് മുൻപും സൂര്യോദയത്തിന് ഇരുപത് മിനിറ്റ് ശേഷവും ഓയ് ഇതെല്ലാം കൊള്ളാമല്ലോ സദ്ഗുരു വേറെ ഏതെങ്കിലും സമയമുണ്ടെങ്കിൽ പറ മധ്യാത്തിന് ഇരുപത് മിനിറ്റ് മുൻപും മധ്യാത്തിന് ഇരുപത് മിനിറ്റ് ശേഷവും അസ്തമയത്തിന് ഇരുപത് മിനിറ്റ് മുൻപും അസ്തമയത്തിന് ഇരുപത് മിനിറ്റ് ശേഷവും അർദ്ധരാത്രിക്ക് ഇരുപത് മിനിറ്റ് മുൻപും ഇരുപത് മിനിറ്റ് ശേഷവും നാൽപ്പത് മിനിറ്റ് വീതം ദിവസം നാല് പ്രാവശ്യം ഒരു നിശ്ചിത മാറ്റം നടക്കുന്നുണ്ട് ഇതിനെയാണ് നാം സാന്ധ്യകാലങ്ങൾ എന്ന് വിളിക്കുന്നത് കാരണം ഈ സമയത്ത് ഈട പിങ്കള ഇവക്കിടയിലെ സന്തുലനം വേഗത്തിൽ മാറുന്നു നിങ്ങൾക്കുള്ളിൽ ഇത് അതിവേഗം മാറുന്നതിനാൽ ഈ സമയങ്ങളിൽ ഇതിൽ സന്തുലനം കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് ഒരു പരിധി വരെ ഏറെക്കുറെ ലോകത്തെ എല്ലായിടത്തും ഏതെങ്കിലും ആത്മീയ പ്രക്രിയ അല്ലെങ്കിൽ പരിശീലനം എന്നാൽ രാവിലെയും വൈകുന്നേരവുമാണ് സന്ധ്യ എന്നത് ആത്മീയ പ്രക്രിയയുടെ പര്യായമായി മാറിയിരിക്കുന്നു ആ സമയം പല ആചാരങ്ങളുടെയും പര്യായമായി മാറിയിരിക്കുന്നു ഈടയും പിങ്കളെയും തമ്മിൽ സന്തുലനം കൊണ്ടുവരേണ്ടത് ഒരു മനുഷ്യന്റെ സന്തുലനമായ വളർച്ചയ്ക്ക് വളരെ വളരെ പ്രധാനമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാസ്ഥ്യം അനുഭവിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സന്തുലനത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലെ അസന്തുലനമുണ്ടെങ്കിൽ അസ്വസ്ഥതയുണ്ടാകുന്നു അങ്ങനെയല്ലേ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അസന്തുലനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതയുണ്ടാകുന്നു നിങ്ങൾ ഒരു നിശ്ചിത സന്തുലനം കൈവരിക്കുമ്പോൾ മാത്രമാണ് സ്വാസ്ഥ്യം അനുഭവിക്കുന്നത് അതുകൊണ്ട് സ്വാസ്ഥ്യം എന്നത് ഒരിക്കലും നിങ്ങൾ ഇരിക്കുന്നത് എന്തിലാണ് എന്നതോ നിങ്ങൾ എവിടെയാണ് എന്നതോ അല്ല ശരിക്കും നിർണയിക്കുന്നത് സ്വാസ്ഥ്യം നിങ്ങൾക്കുള്ളിലെ സന്തുലനാവസ്ഥയാണ് ഈ ടിസ്ഥാന സ്വാസ്ഥ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം നിർഭാഗ്യവശാൽ ഇത് ഒരുപാട് പേർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഒരിടത്ത് ഒന്ന് അനായാസം ഇരിക്കാൻ പോലും പലർക്കും ഇപ്പോൾ സാധിക്കുന്നില്ല അല്ലേ വെറുതെ ആയാസമില്ലാതെ ഇരിക്കാൻ പൂർണ്ണ സൗഖ്യത്തോടെ അതില്ല അപ്പോൾ സൗഖ്യമില്ലെങ്കിൽ അതൊരസുഖമാണ് നിങ്ങൾ പരിശോധനയിലൂടെ നിർണയിച്ചിട്ടില്ലെങ്കിലും ഈ രോഗം ഒരു നിശ്ചിത കാലയളവിൽ തുടരുകയാണെങ്കിൽ അത് ശരീരത്തിൽ ഒരു രോഗമാകുന്നു അത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമായും മുദ്രവൃത്തപ്പെടുന്നു എല്ലാത്തരം രോഗങ്ങൾക്കും അവിശ്വസനീയമായ പേരുകളാണ് അവർ നൽകി വരുന്നത് ശരീരം അതിന്റെ കാലയളവ് തികക്കാത്തതിന് അടിസ്ഥാനപരമായ കാരണം അത് നിർമ്മിച്ചിരിക്കുന്നത് കാലയളവ് തികക്കാനാണ് പക്ഷെ അത് കാലയളവ് തികയ്ക്കുന്നില്ല കാരണം നമ്മൾ അതിനെ വിവിധ തലങ്ങളിൽ അസന്തുലനത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാർ എപ്പോഴും രണ്ട് ചക്രങ്ങളിൽ മാത്രം ഓടിച്ചാൽ നിങ്ങൾക്കറിയാം എന്തെങ്കിലും തകർച്ച സംഭവിക്കും അതുപോലെ ശരീരഘടന മുഴുവൻ ശരിയായി അല്ല വെച്ചിരിക്കുന്നത് ശരീരത്തിനു വേണ്ട സന്തുലനമില്ല നിങ്ങൾ സന്തുലിതാവസ്ഥയിലാണെങ്കിൽ മാത്രമേ സൗഖ്യമുള്ളൂ അല്ലെങ്കിൽ സൗഖ്യമില്ല തൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും സന്തുലനം അറിഞ്ഞില്ലെങ്കിൽ ഒരാൾ സൗഖ്യമെന്താണെന്ന് അറിയില്ല മനുഷ്യൻ രോഗിയാണ് മനുഷ്യർ രോഗിയാകുന്നത് അവർക്ക് നിശ്ചലമായി ഇരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ശരിയായ സന്തുലനം ഇല്ലെങ്കിൽ നിശ്ചലതയുണ്ടാകില്ല പൂർണമായി സന്തുലനാവസ്ഥയിലാണെങ്കിൽ മാത്രമേ പൂർണ്ണമായി നിശ്ചലമായിരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അത് സംഭവിക്കില്ല